വണ്ടി കണ്ട് രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുന്ന രീതി പുതുമയുള്ള കാര്യമല്ല. നേതാക്കളെ പോലെ തന്നെ അവരുടെ വാഹനങ്ങൾക്കും പറയാനുണ്ടാകും നിരവധി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് യാത്രകളുടെ കഥകൾ. അത്തരത്തിൽ 4.5 പതിറ്റാണ്ടോളം യാത്ര ചെയ്തതിന്റെ കഥ പറയാനുണ്ട് മുൻ ആറ്റിങ്ങൽ MP ആയിരുന്ന K. അനിരുദ്ധന്റെ അംബാസഡർ കാറിന്. വർഷം 1967. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ ശങ്കറിനെ പരാജയപ്പെടുത്തി CPM സ്ഥാനാർത്ഥിയായിരുന്ന K. അനിരുദ്ധൻ വിജയിക്കുന്നു. ഇനി മണ്ഡലത്തിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം, ജനങ്ങളിലേക്ക് എത്രയും വേഗം ഓടിയെത്താൻ കഴിയണം. അനിരുദ്ധൻ ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കുന്നു. KLV 657 ബ്ലാക്ക് അംബാസഡർ കാർ അന്നു മുതലാണ് കേരള രാഷ്ട്രീയ വീഥിയിൽ ഓടിത്തുടങ്ങിയതെന്ന് അനിരുദ്ധന്റെ മകനും മുൻ ആറ്റിങ്ങൽ MPയുമായ A. സമ്പത്ത് ഓർത്തെടുക്കുന്നു. അച്ഛൻ MP ആയപ്പോൾ സ്വന്തമായ ഒരു വാഹനമില്ലാതെ തൻ്റെ മണ്ഡലത്തിൽ അങ്ങനെ ഓടിയെത്താനായി കഴിയാത്തൊരു സ്ഥിതി വന്നു. അപ്പോൾ ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ അങ്ങനെ ടാക്സിയിൽ ഈ നാട്ടിൽ പല കാര്യങ്ങൾക്കും പോവുക, തൻ്റെ സുഹൃത്തുക്കളുടെയോ ബന്ധുമിത്രാദികളുടെ ആരുടെയെങ്കിലും വാഹനം അങ്ങനെ ഇരവ് വാങ്ങുന്നത് പോലെ അങ്ങനെ പോവുക, അത് പ്രയാസകരമായി മാറി. അങ്ങനെയാണ് അദ്ദേഹം ഒരു വണ്ടി സ്വന്തമായി വേണം. അമ്മ അന്ന് കോളേജ് ലെക്ചററാണ്. അങ്ങനെയാണ് ഈ വാഹനത്തിനായി ബുക്ക് ചെയ്യുന്നത്. 1967 തെരഞ്ഞെടുപ്പിനോളം പഴക്കമുണ്ട് KLV 657 യാത്രകൾക്കും. തിരുവനന്തപുരത്തെത്തിയാൽ സ്വന്തം വാഹനം പോലെ AKG കൈകാര്യം ചെയ്തിരുന്ന കാർ. കൂടാതെ EMS, ഗൗരിയമ്മ, സുശീല ഗോപാലൻ, ബസവ പുന്നയ്യ, BT രണദിവെ തുടങ്ങി ഈ കാറിൽ സഞ്ചരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കുറവാണ്. മുന്നണി വ്യത്യാസമില്ലാതെ മറ്റ് രാഷ്ട്രീയക്കാരെയും യാത്രയിലൊപ്പം കൂട്ടിയിട്ടുണ്ട് ഈ KLV 657 നമ്പർ കാർ. AKG ഒരു ടെലിഫോൺ വിളി വരും, ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രങ്കോളായിരിക്കും. അനിരുദ്ധ, ഞാൻ ഇത്രാം തീയതി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, എനിക്കൊരു 5 ദിവസത്തേക്ക് വണ്ടി വേണം. അപ്പോൾ AKG വണ്ടി വേണം എന്ന് പറഞ്ഞാൽ അനിരുദ്ധൻ്റെ KLV 657 ഒപ്പം ഫുൾ ടാങ്ക് പെട്രോളും ഡ്രൈവറും എനിക്കുണ്ടാവണം എന്നതാണ് അതിൻ്റെ അർത്ഥം. 1996 ആറ്റിങ്ങൽ MP ആയപ്പോൾ A. സമ്പത്ത് സഞ്ചരിച്ചതും ഇതേ കാറിൽ തന്നെ. ഇപ്പോൾ യാത്രയില്ല, എങ്കിലും പ്രൗഢി ഒട്ടും ചോർന്നിട്ടില്ല. ഒരു കാരണവരായി തിരുവനന്തപുരത്തെ ഗ്രേസ് കോട്ടേജിൽ തിരഞ്ഞെടുപ്പ് യാത്രകളുടെ മായാത്ത ഓർമ്മകളും പേറി KLV 657 വിശ്രമത്തിലാണ്. സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.